എല്ലാവർക്കും ഗീതാസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു മുട്ട റോസ്റ്റാണ്. 5 മുട്ടയ്ക്ക് വേണ്ട ഐറ്റംസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 3 വലിയ സവാള, 10 വെളുത്തുള്ളി അല്ലി അരിഞ്ഞത്, ചെറിയ പീസ് ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുവിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. വലിയ സവാളയല്ല, 3 ഇടത്തരം സവാളയാണ്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി വരട്ടെ. അപ്പോഴേക്കും തക്കാളി പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 2 ചെറിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് നല്ലോണം വാടി വരട്ടെ. എന്നിട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വാടാനായിട്ടൊന്ന് മൂടി വെച്ചാൽ മതി. ഇതൊന്ന് നല്ലോണം വാടി വരട്ടെ. തക്കാളിയും സവാളയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഒന്ന് മൂടി വെച്ചാൽ മതി. ഞാൻ ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം വാടി കിട്ടും. ഇതിനകത്തേക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പൊടി ഇടുമ്പോഴേക്കും ഒന്ന് ചെറുതീലിട്ടാൽ മതി. ഇതിൻ്റെ പച്ചമണം മാറണ വരെ വഴറ്റി കൊടുത്തിട്ട് വേണം ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാൻ. ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചേക്കുന്നത്. ഒരു സ്വല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഉപ്പൊക്കെ ഇല്ലെങ്കിൽ ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുക്കാം. ഈ ഒരു പരുവത്തിനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുത്താൽ മതി. ഇത് ഒന്നും കൂടി നല്ലോണം റോസ്റ്റ് ആവുകയാണെങ്കിൽ ഇത്തിരി കൂടി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും മുട്ട ഇട്ട് കൊടുക്കാം.
ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിനകത്തേക്ക് എണ്ണ തെളിഞ്ഞ് വരും. ഇത് കഴിയുമ്പോഴേക്കും മസാലിട്ട് കൊടുക്കും. നല്ല ഗ്രേവിയൊക്കെ നല്ല കുറവ് കുറവാന്നിരിപ്പുണ്ട്. തേങ്ങാപ്പാൽ ഒഴിക്കാണ്ടും ഉണ്ടാക്കാം കേട്ടോ. ഇതിനകത്തേക്ക് മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും.